ഹായ്, നമസ്കാരം. സൈക്ലോയിഡ്സ് മലയാളത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ ഫിറ്റ്നസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ടും സേഫായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് റെജീം എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. ഒരു സൈക്കിൾ മേടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അയാൾ ഏത് സൈക്കിൾ മേടിക്കണം, അല്ലെങ്കിൽ അയാൾ മേടിച്ച സൈക്കിൾ അയാൾക്ക് സ്യൂട്ട് ആവുമോ എന്നൊക്കെ ആയിരിക്കും കൺഫ്യൂഷൻ. അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ ആ സംശയങ്ങൾക്ക് ഒരു പരിധി വരെ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പലതരം സൈക്കിളുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഏത് സൈക്കിൾ എടുക്കണമെന്നായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ കൺഫ്യൂഷൻ. മാർക്കറ്റിൽ മൂന്ന് തരം സൈക്കിൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് MTB അല്ലെങ്കിൽ മൗണ്ടൻ ടെറൈൻ ബൈക്ക്, രണ്ടാമത്തേത് റോഡ് ബൈക്ക്സ്, മൂന്നാമത്തേത് ഹൈബ്രിഡ് ബൈക്ക്സ്. വളരെ പ്യുവറായിട്ട് ഓഫ് റോഡിങ് ചെയ്യാനും റോഡിൽ കൂടെ പോകാനും കാടുകളിലേക്കും മലകളിലേക്കും ഒക്കെ പോകാനും യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് MTB. റഫ്യൂസിന് പറ്റിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായ ഒരു വാഹനമാണ്. നമ്മളിപ്പോൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന സൈക്കിളാണ് MTB എന്ന് പറയുന്നത്. അടുത്തതായി റോഡ് ബൈക്ക്സാണ്. റോഡ് ബൈക്ക്സിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, റോഡിൽ കൂടെ മാത്രം ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് റോഡ് ബൈക്ക്സ്. ലോങ് റൈഡ്സിന് എഫോർട്ട്ലെസ് ആയിട്ട് നമുക്ക് റോഡ് ബൈക്കിൽ പോവാം. ഒരു MTBയെ പോലെ നമുക്കൊരിക്കലും ഒരു റോഡ് ബൈക്ക് എടുത്തിട്ട് ഓഫ് റോഡിങ്ങിന് പോകാൻ പറ്റില്ല. അടുത്തത് ഹൈബ്രിഡ് ബൈക്ക്സ്. ഹൈബ്രിഡ് ബൈക്ക്സ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. രണ്ട് വണ്ടികളുടെയും ഒരു മിക്സാണ് ഹൈബ്രിഡ് ബൈക്ക്സ്. അതായത് കുറച്ച് MTBയും കുറച്ച് റോഡ് ബൈക്ക്സും കൂടി ചേർന്ന ഒരു മോഡലാണ് ഹൈബ്രിഡ് ബൈക്ക്സ്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓഫ് റോഡിങ്ങും പോവാം, അതേപോലെ തന്നെ നമുക്ക് റോഡിലൂടെയും ഇത് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. സൈക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസാണ്, എത്ര തരം ഫ്രെയിമുകളുണ്ട്. ഒന്നാമത്തേത് അലൂമിനിയം ഫ്രെയിമാണ്. അലൂമിനിയം ഫ്രെയിം എന്ന് പറയുമ്പോൾ വെയ്റ്റ്ലെസ് ആയിരിക്കും, കുറച്ച് സ്റ്റീൽ ഫ്രെയിമിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഹോബി ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കാഷ്വൽ ടൈപ്പ് ഓഫ് റൈഡിങ്ങിനാണെങ്കിൽ നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാം. അടുത്തത് സ്റ്റീൽ ഫ്രെയിംസാണ്. സ്റ്റീൽ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ കുറച്ച് വെയ്റ്റ് കൂടുതലായിരിക്കും, അതേപോലെ കോസ്റ്റ് അലൂമിനിയം ഫ്രെയിംസിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവായിരിക്കും. അടുത്തത് കാർബൺ ഫൈബറാണ്. കാർബൺ ഫൈബർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റും വളരെ കോസ്റ്റ്ലിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗം നമ്മൾ ബിഗിനേഴ്സ് ബൈക്കിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് പേർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് നിങ്ങളൊരു സൈക്കിൾ മേടിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഫിറ്റ്നസ് ആവാം. ഫിറ്റ്നസ് ആവുമ്പോൾ കുറച്ച് സ്റ്റേഡി ആയിട്ടുള്ളതും കുറച്ച് വെയിറ്റ് ഉള്ളതുമായ വണ്ടി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ വെയിറ്റ് ഉള്ളതായ ഒരു വണ്ടി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി ആ എഫേർട്ട് അറിയുകയും പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷനിലേക്ക് വരികയും ചെയ്യും. രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാഴ്ച കണ്ട് ഒരു ഹോബി ടൈപ്പ് ഓഫ് റൈഡിങ് അല്ലെങ്കിൽ എഫോർട്ട്ലെസ് ആയിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കാനോ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞ വണ്ടി വേണം ചൂസ് ചെയ്യാൻ. അഥവാ നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടും ഹോബി ടൈപ്പായിട്ടും പിന്നെ ഫിറ്റ്നസ്സിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വണ്ടി ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും ഉത്തമം. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ബോഡി ടൈപ്പാണ്, ശരീരഘടന. എന്തുകൊണ്ടാണ് ശരീരഘടന അല്ലെങ്കിൽ ബോഡി ടൈപ്പ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾക്കൊത്ത ഒരു സൈക്കിൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഒരു ഫ്രെയിമുള്ള ഒരാളാണ്, ഒരു 6 ഫുട് അല്ലെങ്കിൽ ഒരു 85 കിലോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു 27.5 അല്ലെങ്കിൽ 26 അല്ലെങ്കിൽ അതിൽ താഴെയോ ഉള്ള ഒരു സൈക്കിള് ഒരിക്കലും നിങ്ങൾക്ക് സ്യൂട്ടാവില്ല. നിങ്ങൾ 29 ഇഞ്ചിൻ്റെ സൈക്കിള് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കംഫർട്ടായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റുകയുള്ളൂ. അടുത്തതായി നിങ്ങളൊരു വണ്ടി മേടിക്കുന്നതിന് മുന്നോടിയായി നിങ്ങളത് ലോക്കലി സർവീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്തണം. അഥവാ ലോക്കലി സർവീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ
നിങ്ങൾ ആ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു വണ്ടി എടുത്ത് അതിൽ ഡെയിലി നിങ്ങൾ റൈഡ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങളുടെ വണ്ടിക്ക് സർവീസ് ചെയ്യേണ്ടി വരും. ആ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സർവീസ് സെൻറ്റർ നിങ്ങളുടെ അടുത്തായിരിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സർവീസിങ് എന്നത് ഫ്രീക്വൻ്റ് ആയിട്ടും നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ബഡ്ജറ്റ്. നിങ്ങൾ ഒരിക്കലും ഒരു സൈക്കിൾ മേടിക്കുമ്പോൾ 100% നിങ്ങളുടെ ബഡ്ജറ്റ് ആ സൈക്കിളിൽ മാത്രമായിട്ട് ചിലവാക്കാൻ നിൽക്കരുത്. നിങ്ങളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ നിങ്ങൾ സൈക്കിൾ മേടിക്കാനും അതേപോലെ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ആക്സസറീസും സേഫ്റ്റി എക്യുപ്മെൻസും മേടിക്കാനായിട്ട് കാണണം. ഒരു ബിഗിനേഴ്സ് ബൈക്ക് എങ്ങനെ മേടിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ സൈക്ലിങ്ങിൻ്റെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ നമസ്കാരം.